പ്രാചീന ഇന്ദ്രിയ ഭക്ത പറഞ്ഞുകൂട, വയോമറവാദി ഇന്ദ്രിയ ഭക്ത പറഞ്ഞുകൂട. സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അൽഗൈബത്തു വശത്തു മുഹമ്മദുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഗൈബത്ത് എന്ന് പറയുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ കടോരമായതാണ് എന്നാണ്. വ്യഭിചാരം തന്നെ വലിയ കടോരമായതാണ്. വ്യഭിചാരവർക്ക് ശിക്ഷ നൽകണം. സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിന്റെ ശിക്ഷ വല്ലാത്തതാണ്. ഞാനിപ്പോൾ പറയുന്നില്ല, ഓ മുഅ്മിനുകളെ, എന്റെ ഉമ്മമാരെ, എന്റെ സുഹൃത്തുക്കളെ, എടുത്തങ്ങളെന്ന് പറയുന്നു, അതേ ഏറ്റവും കടോരമായ വ്യഭിചാരം. ആ വ്യഭിചാരത്തിനേക്കാൾ കടോരമായതാണ് ഗൈബത്ത്. സഹോദരനിക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയുക, അവനെ പരിഹസിക്കുക, അവനെ ചീത്ത പറയുക, ഇതൊന്നുമല്ലാത്ത കുറ്റമാണ്. എന്താണ് പറയാൻ കാരണം? നിങ്ങൾ കണ്ടോ, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു. വ്യഭിചരിച്ചിട്ട് അള്ളാഹുവിന്റെ തൗബയുടെ വാദിക്കൽ വന്നു. റബ്ബിനോട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവേ, ഞാൻ ആ പണിക്കരി പോകൂല, അറിയാതെ വന്നുപോയതാണ്, എനിക്ക് നീ പുറത്തു തരണേ അപ്പോ, ആ മുറി ഉണങ്ങും. അതേ സമയത്ത് വലായ താ
ജനിച്ചത്. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുറിവുണ്ട്, അത് സുഖമായിട്ടില്ല. പപ്പിന്റെ കോടതിയിലേക്ക് ചോറയാട്ടാണ് വരുന്നത്. പപ്പ് നിന്നെ അവന്റെ മുമ്പിൽ വെച്ച് ശിക്ഷിക്കും. എന്റെ കാരണം വലായെന്താമോ പിന്നെ നാപ്പുകൊണ്ട് മുറിവേൽപ്പിച്ച മുറിക്ക് സുഖമികലില്ല, സുഖമാകലില്ല പോലെ. അതിനൊക്കെ ഒരു മരുന്നും ഫലിക്കൂല. പറഞ്ഞതിന്റെ ശേഷമല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഞാൻ പറയുന്നതിനാളില്ല മോനെ, വിവരമില്ലാത്ത ഒരു വിഷയം നീ ഒന്നും പറയരുത്. ഒരു കാര്യം പറയുമ്പോൾ നീ അതിനെ കുറിച്ച് ആദ്യം പഠിക്കണം. എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ നീ ആക്ഷേപിക്കലല്ല. സംസാരം അനുഭവിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെടാതെ നിനക്ക് സംസാരിച്ചു പോയാൽ ഗനീമത്ത് പോലെയുള്ള ഒരു മനുഷ്യൻ അവന്റെ അവന്റെ ജീവിതശൈലിയായി വഹിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്.
ചുറ്റുഭാഗത്തും ധാരാളം ആടുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയത് മഹാനവറുകളായ തങ്ങളുടെ ദുആയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ്. തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ആളുകളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളത്. ഈ പരിസരത്തിൽ ഇത്ര ആളുകൾ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തങ്ങളുടെ ദുആയിൽ വന്ന് ചേരാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നൂറുകണക്കിന് സഹോദരിമാർ. അവിടുത്തെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ്, നമ്മുടെ ദുആ, നമ്മുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നേരത്തെ വിളിക്കുമ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് സുഖമില്ല, തീരെ സുഖമില്ല, ഇങ്ങനെ ഇപ്പോ വേറൊരു സ്ഥലത്തേക്ക് അറ്റൻഡ് പോകാനുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണിക്കോത്ത് ഉസ്താദ്വർഗ്ഗങ്ങളുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായ ആയുസ്സും ആഫിയത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു തആല അതിന്റെ സാഹചര്യം അല്ലാഹു തആല അനുകൂലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളും ഇവിടെ വരുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ഒരു ധൈര്യമാണ് ഞങ്ങൾക്കുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ നാട്ടുകാരുടെ എല്ലാവിധ സന്തോഷങ്ങളും സ്വാഗതവും അറിയിക്കുന്നു. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയുക. ഇന്നത്തെ സീറിയൽ നമ്മുടെ ഉയർത്തമേൽ ഉമറിന്റേതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു കൊല്ലത്തേക്കുള്ള സീറിന്റെ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സീറിന് കൊയ്യത്തവയിലെ ഉമർ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. അതുപോലെ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് രോഗികൾ, ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ ദുആ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതുവരെ നടത്തിയിരുന്ന മദ്രസ ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. നമ്മുടെ മദ്രസയുടെ പണി വളരെ ധൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. കണക്കൂർ അബൂബക്കർ ചാണ് അത് കെട്ടിത്തരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. തങ്ങൾ ഞങ്ങളോട് ഒരു നസീഹത്ത് ചെയ്യും. ബഹുമാനപ്പെട്ട തങ്ങളെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹോട്ടൽ നടത്തുന്ന ആളാണ്. ഇതിനു വേണ്ടി
സഹായത്തിനുള്ള വാണിപ്പോ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും എത്രയോ വർഷക്കാലം നമ്മുടെ വാണിപ്പോസ്താദൻ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കൊയ്യത്തവയൽ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മണവാട്ടിയിലെ അതുപോലെ ഒരുപാട് മഹാത്മാർ അന്ത്യവിശ്രമങ്ങളുണ്ട് നമ്മുടെ കൊയ്യത്തവയൽ എന്ന് പറയുന്ന വലിയൊരു ജുമായത്ത് പള്ളിയിൽ വർഷങ്ങളോളം നമ്മുടെ പള്ളിയിൽ മുതലിസായി ജോലി ചെയ്ത നമ്മുടെ മാണിക്കോത്താദ് ആ ഉസ്താദിനോട് നമ്മുടെ ഈ നാട്ടിലുള്ള കൊയ്യത്തവയലുള്ള മോമിനികൾക്കും മോമിനാത്തുകൾക്കും പ്രവർത്തകർക്ക് ചെറുപ്പക്കാർക്ക് വളരെയധികം ബഹുമാനവും ആദരവും പ്രിയവുമുള്ള ആ മാണിക്കുളത്തുസ്ഥാദിന് അങ്ങേയറ്റത്തെ ഈ കൊയ്യത്തവയലും അതിന്റെ പരിസരത്തുള്ള ഭൂമിനിയങ്ങൾ സന്തോഷിക്കുകയും ആ ഉസ്താദിനെ ബഹുമാനിക്കുകയും ആ ഉസ്താദിനെ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പൊരുത്തം കരസ്ഥമാക്കുകയും അവിടുന്ന് ആ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നാട്ടിലുള്ള ഭൂമിനികൾക്ക് ഓരോ പ്രവർത്തനവും നടത്തിയിട്ടുള്ളതിന് മുമ്പുള്ള പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അതിന് പറയും അങ്ങനെ ബഹുമാനിച്ചതിന്റെ കാരണം കൊണ്ടാകും കൊയ്യത്തവരുള്ള ആളുകളെ ഇങ്ങോട്ടും അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ഉസ്താദിന്റെ നാട്ടിലേക്ക് പോലും കൊയ്യത്തവരുള്ള ആളുകളുമായാൽ അവർക്ക് വളരെ അങ്ങ് സന്തോഷിക്കുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി തന്നെ സ്നേഹത്തുകളും ദുആകളും ഉപദേശങ്ങളും ചെയ്തു കൊടുക്കുകയും അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരെ തിരിച്ചയാൾക്ക് കുറെ ദൂരം പോയി മത നടപടിക്കാം കൊച്ചു കുട്ടികൾക്ക് സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ പള്ളിയിൽ വന്നുകൊണ്ട് നമ്മുടെ മദ്രസയിൽ വന്ന ഒരു മദ്രസ പഠിക്കാനുള്ള സൗകര്യം ആ ഉസ്താദിന്റെ പേരിൽ നമ്മുടെ ഈ പള്ളിയുടെ അടുത്ത് തന്നെ നിർമ്മിക്കാനും ആ പള്ളി നടക്കുവാനും മദ്രസ ഉണ്ടാവാനും ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ഉസ്താദ് സ്നേഹിച്ചു ഉസ്താദ് ഏതോ മലപ്പുറം ജില്ലയിൽ വളകട്ട് കിടക്കുന്നുണ്ടെങ്കിലും ആ ഉസ്താദിന്റെ നോട്ട് നമ്മൾ ഈ നാട്ടിലേക്കുണ്ട് അതിനുള്ള ഔലിയാക്കൾ നൽകിയിട്ടുണ്ട് ഉസ്താദ് ഔലിയാക്കൾപ്പെട്ട പണ്ഡിതന്മാരിൽ ഔലിയാക്കൾപ്പെട്ട പ്രഗത്ഭരായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉസ്താദ് എന്ന് ഉസ്താദുമായി നല്ലോണം ബന്ധപ്പെട്ട ബന്ധമുള്ള മോമിനികൾക്ക് വളരെ കൃത്യമായി അറിയാം ഞാൻ പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല അറിഞ്ഞവരുടെ സദസ്സിലുണ്ട് അത്രയും ഫവറുള്ള കറാമത്തുള്ള ഒരു ഉസ്താദായിരുന്നു ആ ഉസ്താദിന്റെ പേര് ഈ കൊയ്യത്തവരാട്ടാരൻ ബഹുമാനിച്ചപ്പോ അതിന്റെ അടുത്തായിട്ട് ഈ കൊയ്യത്തവരെ ജമാഅത്തിന്റെ അടുത്തന്നെ ഒരു പള്ളിയും ഒരു മദ്രസയും ഉസ്താദിന്റെ പേര് ഇവിടെ നടക്കുന്നത് ഉസ്താദിനും നമ്മുടെ ഈ നാട്ടുകാർക്കും സന്തോഷമാണ് കൊയ്യത്തവരാളുകൾ വളരെയധികം സന്തോഷമാണ് അള്ളാഹു സുബ്ഹാനഹു നിലനിർത്തുന്നതുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സ്ഥലത്തും നമ്മൾ കൊയ്യത്തവന്റെ പ്രസന്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കാണുന്ന തിരക്കിലായിരിക്കും അള്ളാഹു അദ്ദേഹത്തിന് പർപ്പത്തിനെ മാറാകട്ടെ കൊയ്യത്തവന്റെ പ്രസിഡന്റും അവിടുത്തെ മെമ്പർമാർക്കും അമ്മിക്കാർ നാട്ടുകാർക്ക് സഹകരണം അവരെ സഹായവും അവരെ ആ അവരെ മനസ്സിലുള്ള സന്തോഷവും ഉന്മേഷവും ഉസ്താദുമാർക്ക് കൊയ്യത്തവരാണ് ആ ഉസ്താദിനോടുള്ള ബഹുമാനമാണ് നമ്മുടെ ഉസ്താദിന്റെ കറാമത്ത് എത്രയോ പറയാറുണ്ട് എന്റെ ഒരു അടിയൻ മാണിക്കോത്ത് ഒരു സ്ഥലം നോക്കി കാഞ്ഞങ്ങാടിന്റെ കുറച്ചുള്ളിൽ നോക്കി അങ്ങനെ കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു അമുസ്ലിമായ മനുഷ്യന്റെ സ്ഥലമാണ് മാണിക്കോത്തുകാരൻ ഉസ്താദിനത്തൊക്കെ വരും ഇത്ര വലിയ കോടീശ്വരന്മാർ വരും എന്നുള്ള കാര്യം നമ്മൾ കാണാതിപ്പെട്ട ശിഷ്യന്മാർ സ്വന്തം അറിയാം അങ്ങനെ മാണിക്കോത്ത് ഉസ്താദിന്റെ രംഗത്തുള്ളൊരു സ്ഥലം നോക്കി വളരെ നല്ല സ്ഥലമാണ് കാഞ്ഞങ്ങാട് കുറച്ചുള്ളിലാണ് അത് വാങ്ങട്ടെ എന്ന് ചോദിച്ചു ഉസ്താദ് പറഞ്ഞു അത് നിങ്ങൾ വാങ്ങണ്ട മടവൂർ ശൈലി പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ വാങ്ങണ്ട അവിടെ തന്നെ ശവം കുഴിച്ചിട്ടുണ്ട് അത് പിന്നീട് ബുദ്ധിമുട്ടാണ് ഇവര് മടങ്ങി പോയി സ്വന്താളിയാണ് ഭൂപ്പായം ഭൂപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവോട്ട് നമ്മൾ അടയമാറ്റം നമ്മളെ ഭർത്താവ് അങ്ങനെ നേരെ അവിടെ പോയി ആ സ്ഥലത്ത് പോയി നിലകൊണ്ട് ഇടരാളെ കുഴിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് കുറെ പയക്കുകളാണ് കുറെ സമയമായി അറിയിച്ചു കൊടുത്തതാണ് അത്രയും കറാമത്തുള്ള ആ ഉസ്താദിന്റെ പേരിൽ നമ്മുടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് വലുതാവും ഉറപ്പാണ് അതിനൊരു പ്രശ്നമില്ല നമ്മൾ തുടങ്ങിയത് ഇന്ന് വരെ അനുബന്ധമില്ല നമ്മൾ ഉസ്താദിമാർക്ക് ബുദ്ധിമുട്ടായില്ല ആർക്കും ബുദ്ധിമുട്ടായിട്ടില്ല മദ്രസ നടക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് സന്തോഷത്തിലുണ്ട് റാഹത്തിലുണ്ട് നമ്മളൊക്കെ കൂടുന്നുണ്ട് നമ്മുടെ സലാത്തിനൊക്കെ നല്ല കാഴ്ചയും അതിന്റെ ഫോറും അതിനോട് കൂടുന്ന സലാത്ത് രണ്ടാമതും കൂടുന്ന മോമിനികൾ
ഉസ്താദിനോട് മഹബത്ത് അഷ്റഫുൽ മറാനബിന്റെ മുൻപുള്ള ആ സലാത്തിന്റെ മജ്‌ലിസ് ഉസ്താദിനോട് ഇൽമിന്റെ സദസ്സ് അതുപോലെ തന്നെ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ ഈ സദസ് ഉത്തരവുണ്ട് നേർച്ചക്ക് ഫലമുണ്ട് എല്ലാവരും ചെയ്തോടി അതിന്റെ ഫലം കിട്ടും ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ ഉസ്താദിമാരോടുകൂടെ നമ്മളെ എല്ലാവരും സ്വർഗലോകത്തിൽ ഒരുമിച്ചു കൊണ്ട് മാറാകട്ടെ നമ്മുടെ ജീവിത സമ്പാദനം വലുതാവില്ല നമുക്ക് സലാത്തിൽ ഒരു മെമ്പർമാരുണ്ടാക്കാം ഇനിയും നമ്മുടെ ഈ നാട് ഇതിനെക്കാളും ഉയരുമാറാകട്ടെ അത് കൊയ്യത്തവേലിന്റെ പറമ്പത്താണ് പ്രിയമുള്ള മുഖിനോട് കൊയ്യത്തവേലിന്റെ അടുത്ത് അതൊരു ഔലിയാക്കാൻ വളരെ പറമ്പത്താണ് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിനുള്ളത് ആ പറമ്പത്തിൽ നമുക്ക് അള്ളാഹും ഞാമത്ത് നാളെ നിലനിർത്തി തരുമാറാകട്ടെ നമ്മളെ വലംസയുടെ പണി ഒരാളെ ചേർത്തുകൊണ്ട് നടത്തുന്നുണ്ട് അള്ളാഹും പൂർത്തിയാക്കി തരുമാറാകട്ടെ നമുക്കൊരു 100 രൂപ മാസത്തിൽ അത് ഒരു വലത്തെ 1200 രൂപയെ ആവുകയുള്ളൂ നമ്മളൊരു മൊബൈലെങ്കിൽ നമ്മൾ എത്ര പൈസ എടുക്കുന്നു പറയുമ്പോൾ വാട്സപ്പിലാണെങ്കിൽ 400-500 രൂപ ചെലവാക്കും ഒരു 100 രൂപ അഷ്റഫുൽ മറാനബി തങ്ങളുടെ പേരിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് മുസീബത്തുകൾ അപകടങ്ങൾ ആ സത്തുകൾ ആ 100 രൂപന്റെ കാരണമുള്ള അള്ളാഹു തട്ടിക്കളയും ഉറപ്പാണ് വിഷമിക്കരുത് നമ്മുടെ ഈ നാട്ടുകാർ വിഷമുണ്ടാകാത്ത ഉറപ്പാണ് അത്രയും ആവേശമാണ് നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങൾ ആവേശമുള്ളാൻ വേണ്ടി പറയുകയല്ല സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ അറിവുകൾ അവിടുത്തെ ഇലവുകൾ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടവൾ മരണപ്പെട്ട് കിടക്കുന്ന ഉസ്താദിന്റെ ബഹുമാനം മാതരവ് അത് മാത്രമാണ് ഈ ധർമ്മനഗറിലുള്ളത് അള്ളാഹു അതിനെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ആളുകൾ ഇന്ന് മെമ്പറായിക്കോ കൊല്ലത്തിൽ 1200 ഒന്നിച്ചു കൊടുക്കുക ഉണ്ടാവുക കൊടുക്ക ഒരാൾക്കും വിഷമമാവുകയില്ല അള്ളാഹു ഐശ്വര്യം നമുക്ക് തരുമാറാകട്ടെ ഫസ്റ്റ് ഞാനെന്റെ മെമ്പറാകും ഇതിന്റെ പൈസ നല്ലൊരു വൈകി മദ്രസത്തിന്റെ പണികൾക്ക് അതിന്റെ സത്യസ്ഥാനമാരൊക്കെ ഉള്ള ആളുകൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറും സലാത്തിന്റെ മെമ്പർഷിപ്പിന്റെ അതിന്റെ ആ മെമ്പർഷിപ്പ് ഇൻഷാല്ലാ സലാത്തിന്റെ വാർഷികത്തിൽ വിതരണം ചെയ്യുന്നതാണ് അത് നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ മെമ്പറാകട്ടെ എല്ലാത്ത പൈസ എന്ന ആളുകളൊക്കെ എനിക്ക് ഓർമ്മയില്ല നമ്മളൊക്കെ പിന്നെ സ്ത്രീകൾ സ്ത്രീകളും മെമ്പറാകുന്നവരും ഉസ്താദ് പറയുന്ന പള്ളിയിൽ ഉണ്ട് അവരോട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അഡ്രസ് ഫോൺ നമ്പർ കത്ത് കിട്ടുന്ന അഡ്രസ് ആ സലാത്ത് വാർഷികം എല്ലാവരും മെമ്പർഷിപ്പിൽ ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ടുള്ള ഹബീബായ നബിയുടെ ബർക്കത്തുകൊണ്ടുള്ള സ്വഹാനോത്തര മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും ഉള്ള ബർക്കത്തിലാണ് ആരും വിഷമമല്ല 100 രൂപ തന്നെ ആയിക്കോട്ടെ അല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹു അ
Amen.
ശേഷം